എങ്ങനെ തലമറച്ചാലുണ്ടാവും ബർക്കത്തിന് ഇതാ ബർക്കത്തിന് കുറച്ചും കൂടി അത് എങ്ങനെ മുഫ്തിട്ടാലും ശരി പിന്നെ അവിടെ കുത്തിയാലും പിന്നെ ഇവിടെ കുത്തിയാലും എവിടെ കുത്തിയാലും ബർക്കത്തിന് കുറച്ചും കൂടി ഇങ്ങനെ കാണും അല്ലേ ചില ആളുകളിട്ടോ എല്ലാവരും ഇല്ല എന്നാ അതിനപ്പുറം ഇൻഷാല്ലാ മാഷാല്ലാ നല്ല രൂപത്തിൽ മൊക്കനൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് മാഷാല്ലാ ഹിജാബ് കിട്ടി കണ്ണും കൂടി കാണൂല ആ രൂപത്തിൽ ഇൻഷാല്ലാ നല്ല രൂപത്തിൽ മറച്ചു നടക്കുന്നവരുണ്ട് കയ്യിനൊക്കെ കയ്യറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ മാഷാല്ലാ അല്ലേ അങ്ങനത്തെ ആളുകളില്ലേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു തലമുടി പുറത്തു കാണിക്കാത്ത രൂപത്തിൽ തലമറച്ച് നടക്കുന്ന പെണ്ണെ ആരാൻ അവൾ നല്ലവളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാഅല്ലാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു ഒരിക്കലും തന്നെ നിങ്ങൾ തലമുടി പുറത്തു കാണിക്കാൻ പാടില്ല തലമുടി അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല അന്യപുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ നിങ്ങൾ തലമറയ്ക്കരുതേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ് കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും കുഞ്ഞുമക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് അവർക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ഈ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അല്ലാഹുവേ ചെറുപ്പകാലത്ത് നിങ്ങൾ മക്കളെ എങ്ങനെയാണോ ശീലിപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കും മക്കളുടെ വസ്ത്രദാനങ്ങൾ വരുന്നതെന്ന് മറന്നു പോവണ്ട ചെറുപ്പകാലത്ത് ഏത് രൂപത്തിലാണോ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് ഏത് രൂപത്തിലുള്ള വസ്ത്രമാണോ നമ്മൾ ചെറുപ്പകാലത്ത് മക്കളെ ധരിപ്പിക്കുന്നത് ആ രൂപത്തിൽ മാത്രമാണ് അവർക്ക് പ്രായമാകുമ്പോഴും അവര് വലുതാകുന്ന സമയത്തും ആ വസ്ത്രം തന്നെയാണ് അവര് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ലേ അപ്പൊ ചെറുപ്പത്തിലെ തലമറച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മള് ചെറുപ്പത്തിലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മള് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് കാണാ അന്നൽ മറഅത മഖ്മൂറത്തും ബിസതിരി വജീഹാ വജമീഇ ബദനിഹാ അനിൽ അജ്നബീ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയട്ടെ അന്യപുരുഷന്മാർക്ക് നിങ്ങളെ ശരീരം ഒരു മറയാവണം പ്രിയപ്പെട്ടവരെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളെ ശരീരം ഒരു മറയാവണമെന്നാണ് ഒരിക്കലും നിങ്ങളെ തലമുടി അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല കാരണം എന്തെന്നറിയോ ഇസ്രായി മീറാജല്ല രാത്രിയിൽ ഞാൻ യാത്ര പോയില്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണല്ലോ ഇസ്രായി മീറാജിന്റെ സമയമെന്നുള്ളത് ആ ഇസ്രായി മീറാജിന്റെ യാത്ര ഞാൻ പോയ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ആ യാത്രയിൽ കണ്ടുപോയ സ്വഹാബ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാഴ്ചയുണ്ടാകുന്ന സ്വഹാബ എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തന്ന എന്റെ മനസ്സിന് വല്ലാത്ത ദുഃഖം തന്ന ഒരു കാഴ്ച കണ്ടപ്പോ ഞാൻ ഒരുപാട് 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 കരഞ്ഞു പോയിട്ടുള്ള സ്വഹാബ നരകം കണ്ടപ്പോ കണ്ണു നിറഞ്ഞിട്ടുള്ള സ്വഹാബ നരകത്തിലുള്ള ഭയാനകമായ അദാബ് കണ്ടപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്ന പക്ഷേ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സഹോദരിമാരെ അല്ലാഹു അദാബ് കൊടുക്കുന്ന ഭയാനകമായ രംഗം കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയ സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്
ആണ്. അങ്ങനെ പരലോകത്തെ വിചാരണ ഞാൻ കാണുന്ന സമയത്ത് ചില സഹോദരിമാരെ ചില സഹോദരിമാരുടെ മുടിക്കെട്ടിനെ മലക്കൂളിങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അവരുടെ മുടിക്കെട്ടിനെ മാലാകമാരെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. നരകത്തിലെ ഭയാനകമായ അതാപനുഭവിക്കുന്ന നരകക്കുണ്ടിലേക്ക് ഒരു പെണ്ണിന്റെ മുടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് ഈമാനിന്റെ മാറ്റം വരണ്ടേ? ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് പേടി വരണം പോലെ, പേടി വരണം പെങ്ങളെ, മനസ്സിലേക്ക് ഈമാനിലെ പ്രകാശത്തെ കടത്തി വരണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ്, ആ പെണ്ണിന്റെ മുടി നീട്ടി പിടിച്ചുകൊണ്ട് മാലാഹമാര് വലിച്ചുകൊണ്ട് പോവുകയാണ്. കയ്യല്ല പിടിച്ചത്, കാലല്ല പിടിച്ചത്, അവളുടെ മുടിക്കാണ് മാലാഹമാര് പിടിച്ചത്. അല്ലാഹുവേ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുടിക്ക് പിടിച്ചാല് വേദനിക്കാത്തവരുണ്ടോ? നമ്മുടെ കയ്യിനൊരു പിടുത്തം പിടിച്ചാൽ നമുക്ക് സമാധാനിക്കാമല്ലോ? നമ്മുടെ മൂക്കിന് പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ? ചെവിയിൽ പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ? നമ്മുടെ പിടി പിടിച്ചുകൊണ്ട് ഒരാള് വലിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന എത്രയാണ് ചെറുപ്പക്കാരാ? അതിന്റെ വേദന എത്രയാണ് പ്രിയപ്പെട്ട ഈമാനുള്ള പെങ്ങളെ? നമ്മുടെ മുടിക്ക് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന താങ്ങാ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുടിക്കൊരു പിടുത്തം കുടിച്ചു കഴിഞ്ഞാൽ ആ വേദന മൂർത്താവിനെ കടിച്ചു കയറുമല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, അങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിമാനമുണ്ട്. എങ്ങോട്ടാണ് 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 ജിബ്രീല്? ആ പെണ്ണിനെ മാലാകമാരെ വലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന, തങ്ങളെ അത് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടൊരു പെണ്ണാണ് നബിയേ, അവൾ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് നബിയേ. എന്ത് തെറ്റാണ് ജിബ്രീലെ അവളെ ചെയ്തത്? എന്ത് തെറ്റാണ് അവള് ചെയ്തിട്ടുള്ളത്? എന്തേ മാലാഹമാരെ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവാൻ മാത്രം എന്ത് പാപമാണ് അവൾ ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അവൾക്ക് നമസ്കാരത്തിൽ കുറവില്ലാകിരുന്ന നബിയേ, നോമ്പുകൾക്ക് അവർക്ക് കുറവില്ലാകിരുന്നു, സദഖകൾക്ക് അവൾക്ക് കുറവില്ലാകിരുന്നു, ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അവൾ ചെയ്തവനാണ്. പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ടാകരുന്ന തങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, അവൾക്ക് അല്ലാഹു നൽകിയ മുടിയുണ്ടല്ലോ, അവൾക്ക് അല്ലാഹു നൽകിയ മുടിയുണ്ടല്ലോ നബിയേ, ആ മുടി മറ്റൊരു തന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി കാണിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി കാണിച്ചവളാണ് നബിയേ, അന്യപുരുഷന്റെ മുമ്പിൽ മുടി പ്രദർശിപ്പിച്ചവളാണ് നബിയേ. തലമറക്കുന്ന പെങ്ങളെ, മുക്കനകളുള്ള തലമറക്കുന്ന ഹിമാനുള്ള ഉമ്മ, തട്ടമുള്ള തലമറക്കുന്ന ഹിമാനുള്ള ഉമ്മ, നിങ്ങൾ ആരെയും ഈ അനിയനെ കുറ്റപ്പെടുത്തുകയല്ല, അറിവുന്നില്ലാവല്ല ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ്, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആരെയും കുറ്റപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അതേ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പലരും ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് തലമറക്കുമ്പോ പുടിവളിയിലേക്ക് വരുന്നത്. പലർക്കും ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് തലയും മറക്കാതെ ജനങ്ങൾക്കിടയിലൂടെ നാട്ടുകാർക്കിടയിലും ഇങ്ങനെ നടന്നു പോകുന്നത്. അല്ലാഹുവേ തലമറച്ചാൽ തന്നെ മുടി പുറത്താണ്, തലമറച്ചാൽ തന്നെ മുടി മുഴുവനായിട്ടും മറയുന്നില്ല. ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ പല സഹോദരിമാരും തലമറക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യ അങ്ങനെയാവാ പാടില്ല ചെറുപ്പക്കാരാ, അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കും മഹിമാനുള്ള വാപ്പമാരെ, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെയാവാ പാടില്ല
മാപ്പമാരെ, നിങ്ങളെ പെൺമക്കൾ അങ്ങനെ ആവാൻ പാടില്ല മാപ്പാ. നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ അങ്ങനെ ആവാ പാടില്ല. ഒരു കുടുംബത്തിന്റെ നെടുംതൂണല്ലേ നിങ്ങളെ, ഒരു കുടുംബത്തിന്റെ അച്ചുതണ്ടല്ലേ നിങ്ങളെ, ഒരു കുടുംബത്തിന്റെ കെടാ വിളക്കായി മാറല്ല പ്രകാശ ഗോപുരമല്ലേ നിങ്ങളെ. നിങ്ങൾ പറഞ്ഞാൽ കുടുംബം അംഗീകരിക്കുമല്ലോ, നിങ്ങൾ പറഞ്ഞാൽ കുടുംബം അനുസരിക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അല്ലാഹു തന്ന മടി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത്, പെണ്ണെ നമ്മുടെ തലയിലുള്ള കൊഴിഞ്ഞു പോയ മുടിയാണെങ്കിലാണ് ശരി, അത് കുഴിച്ചു മൂടലല്ലേ സുന്നത്ത്. എന്നാലും അത് മറ്റുള്ളവന്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാ ആ ഒരു മുടി കണ്ട കാരണം കൊണ്ട് അല്ലാഹു നമ്മ പരലോകത്തിന് നിന്ന് ശിക്ഷിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും ഉസ്താദ് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ പറയണ്ട, ഇതൊക്കെ ഉസ്താദെ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ലേ എന്ന് നിങ്ങൾ പറയരുത്. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തമുള്ളവരായി തീരണ്ടേ, നമ്മുടെ കുടുംബം അല്ലാഹുവിന്റെ പൊരുത്തമുള്ള കുടുംബമായി തീരണ്ടേ, നമ്മുടെ കുടുംബം അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള കുടുംബമായി തീരണ്ടേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പഞ്ഞപുരുഷന്റെ മുന്നിൽ മുടി കാണിച്ച് നടക്കുന്ന സഹോദരിമാരുണ്ടോ, അവരെയാണ് പരലോകത്തിന് നിന്ന് മുടിയിൽ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ നിങ്ങളൊക്കെ അങ്ങനെയാണ്, നിങ്ങൾ തലമുടി പുറത്ത് കാണിക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ല ആളുകളാണ് എനിക്കറിയാം. എത്ര സമയം വൈകിയാലും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കാല് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മനസ്സിലേക്ക് ഈമാനുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ, മനസ്സിലേക്ക് ഈമാനുള്ളവർക്കേ അതിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെയാണ്, വാളിങ്ങനെ കേൾക്കുമ്പോ മുമ്പര് തുടങ്ങി തുടങ്ങി, അത് ഈമാന്റെ കുറവാണ്, അത് ഈമാന്റെ കുറവ്. ഈമാനുള്ളവർക്ക് ഇൻഷാ അല്ലാ ഉസ്താദുമാരുടെ, അത് എന്റേതെന്നല്ല, ഏത് ഉസ്താദുമാരുടെ വാളാണെങ്കിലും എല്ലാ ഉസ്താദുമാരുടെ വാളും കേൾക്കണം നമ്മള്, എല്ലാ തങ്കന്മാരുടെ പ്രാർത്ഥനയും പങ്കെടുക്കണം നമ്മള്. അതൊക്കെ കേൾക്കുമ്പോ മാഷാ അല്ലാ അറിവുകളാണ് ഞാൻ പഠിക്കട്ടെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് മാറണം വന്നു. ഇനി ഇൻഷാ അല്ലാഹ് എന്റെ ശരീരം എന്റെ ഇക്കാക്കുള്ളതാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് സഹോദരിമാരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, നാളെ ഇൻഷാ അല്ലാഹ് ശരീരം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ചെറുപ്പക്കാര് സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നാളെയും പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും സമാധാനമാകുമല്ലോ. ആ മാഷാ അല്ലാഹ് കേട്ടോളി കേട്ടോളി, നാളെ കേക്കട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ആളുകൾ കണ്ടില്ലെങ്കിലേ മുടി മറക്കുമ്പോ, ഇപ്പോ അതെന്തെന്നറിയില്ല, ചില ആളുകളൊക്കെ തല മറക്കുന്ന സമയത്ത് ഈ തല തല മറച്ചാലും ശരി, തലയിൽ തട്ടിട്ടാലും ശരി, എന്നാലും മുടി ഇങ്ങനെ പുറത്തേക്ക് കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു വല പോലെ ഒരു വല പോലെയുള്ള ഒരു തട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെ തല മറച്ച പോലെ തല മറച്ച പ്രതിഫലം അതിന് കിട്ടുമോ? കിട്ടും. പക്ഷേ മുടി കണ്ട ശിക്ഷയും കിട്ടും, അപ്പൊ രണ്ടും പാടെ കിട്ടും. ചായക്ക് മധുരം കയ്പും ഒരുമിച്ചിട്ടാ അങ്ങനെ ഉണ്ടാവും, മധുര ഉപ്പ് അങ്ങനെ ഒരുമിച്ചിട്ടാ അങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും? കിട്ടിയ ആൾക്കാരുണ്ടാവൂല, കൂട്ടത്തില് ഒരിക്കലെങ്കിലും കിട്ടിയാലും ഉണ്ടാവില്ലേ ചായയിൽ ഉപ്പിട്ടോലൊക്കെ? അപ്പൊ ചായയില് ഉപ്പും മധുരം ഒരുമിച്ചിട്ട എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? ആ അതേ പ്രകാരം തന്നെയാണ്, തല മറച്ചോ തല മറച്ചു ശരിയാണ്, തല മറച്ചു ശരിയാണ്. മുടി പുറത്ത് കാണണ്ടോ? ആ അതും കാണണ്ട, അത് ശരിയാണ്, അതും കാണണ്ട്. അപ്പൊ തല മറച്ചിന്റെ പ്രതിഫലം കിട്ടും, മുടി കണ്ടിന്റെ ശിക്ഷയും കിട്ടും. പിന്നെ എന്താ അതുകൊണ്ട് കാര്യം ഉണ്ടായത്? എന്തപ്പോ അതുകൊണ്ട് കാരണ്ടായത്? അതിപ്പോ ഇപ്പറങ്ങിയ മോഡല അല്ല, അത് പഴയ കാലത്തെ ആ മോഡലുണ്ട്. ഏയ് പഴയ കാലത്തെ ആ മോഡലുണ്ട്. മുത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട പെണ്ണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സമീപത്തേക്ക് കയറി വന്നു. മാഷാ അല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തട്ടം മാറ്റാൻ പറഞ്ഞു. കാരണം എന്തെന്നറിയോ? ആ തട്ടത്തിന്റെ അകത്ത് നിന്ന് മുടി പുറത്തേക്ക് കാണുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നാളെ തുടങ്ങുന്നത്. അപ്പോ നമ്മൾ മറക്കുന്ന തട്ടൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ചില തട്ടങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ, അതിൽ സഹോദരിമാരെ കുറ്റപ്പെടുത്തി കാര്യമൊന്നുമില്ല, ഓല് അതിന്റെ ഭംഗി നോക്കും. നമ്മളെ മാക്സിയിലേക്ക് യോജിച്ച തട്ടേതാ, അതാണ് ഓല് നോക്കുക അല്ലേ.
മാക്സിയിലേക്ക്, ഇപ്പൊ ചോപ്പ് മാക്സി ആണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ, നീല മാക്സി കാണാൻ നല്ല ഭംഗിയാണ്. നീലയാണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ ഏതാണെങ്കിൽ ഇൻഷാല്ല ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ ഉസ്താദ് നീലന്റെ ആളാണ്. അപ്പൊ നീല മാക്സി പിന്നെ അതിലേക്ക് ഏതാ നോക്കാം നമ്മള്, നീലിലേക്ക് ഇപ്പൊ സാധാരണ നീലനോട് യോജിപ്പില്ല തട്ടയില്ല നമ്മൾ എടുക്കാം അല്ലേ, നീലിക്ക് ചോപ്പൊന്നും എടുക്കില്ലല്ലോ ഇല്ല, സാധാരണ യോജിപ്പില്ല തട്ടാണ് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ എടുക്കാം. അത് ഉദാഹരണം പറയണം. അപ്പൊ ഇൻഷാല്ല യോജിപ്പ് മാത്രം നോക്കിയാ പോരാ, നമ്മൾ എന്ത് ചെയ്യണം ഇതിപ്പോ മറച്ചുകൊണ്ട് കാര്യമുണ്ടോ, ഇത് എന്റെ മുടി പുറത്തേക്ക് കാണോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊന്നും ചോദിക്കാം, ഇതിലേറെ കട്ടിയില്ല ഒന്നുകൂടി കിട്ടൂലേ, നമ്മൾ ചോദിക്കാം, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങല്ല, എന്താ നമുക്ക് ചോദിക്കണേ. അങ്ങനെയായിരിക്കണം നമ്മുടെ തലമുറക്കുന്നത്, അതെ നമ്മുടെ മുടി പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അത് പുറത്തേക്ക് കണ്ടാൽ അതിന്റെ തെറ്റ്, അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും.